Hello, my dear students. Welcome back to Online Joke Board. Okay, നമ്മളിപ്പം ഏകദേശം ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേജ് നമ്പർ 77 ലുള്ള ആ ഒരു റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ട്രപീസിയത്തെ പറ്റിയാണ്. ട്രപീസിയവും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കണ്ടുവരുന്നതാണ് ഇതുപോലത്തെ പ്രോബ്ലംസ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ട്രപീസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഫോർ സൈഡഡ് പോളിഗൺ ആണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അല്ലേ, ട്രയാംഗിൾ ത്രീ സൈഡ് ഉള്ളതിന് ട്രയാംഗിൾ എന്ന് പറയുന്ന പോലെ ഫോർ സൈഡ് ഉള്ളതിന് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ഓക്കെ, ഇവിടെ നമുക്ക് ക്വാഡ്രിലാറ്ററൽ കാണാൻ പറ്റുന്ന എ എഫ് ഇ ഡി ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഇത് പ്രത്യേകം നോക്കിയേ, എ എഫും ഡി ഇയും പാരലൽ ലൈൻസ് ആണ്. പക്ഷേ എ ഡിയും എഫ് ഇയും പാരലൽ അല്ല. അപ്പം ഒരു പെയർ പാരലൽ ലൈൻസ് ആയിരിക്കും, മറ്റേ പെയർ പാരലൽ ലൈൻസ് അല്ലായിരിക്കും. അങ്ങനത്തെ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന പേരാണ് ട്രപീസിയെന്ന്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ ഫിഗർ എ ബി സി ഡി, എ ബി സി ഡി ഈസ് എ റെക്റ്റാംഗിൾ ആൻഡ് ഇ എഫ് ജി ഈസ് എ റൈറ്റ് ആംഗിളുടെ ട്രയാംഗിൾ. ഓക്കെ, അപ്പം ഇതൊരു റെക്റ്റാംഗിളുമാണ്, എ ബി സി ഡി ഒരു റെക്റ്റാംഗിളുമാണ്. ഇ എഫ് ജി അല്ലെങ്കിൽ എഫ് ജി ഇ എന്നൊക്കെ പറയുന്ന ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാംഗിളുമാണ്. വാട്ട് ഇസ് ദ ഏരിയസ് ഓഫ് ദ ട്രപ്പീസിയം? എ എഫ് ഇ ഡി, എ എഫ് ഇ ഡി എന്ന് പറഞ്ഞ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇ സി ബി എഫ്, ഓക്കെ, ഇതും ഒരു ട്രപ്പീസിയമാണ്. ഇ സി ബി എഫ് എന്നുള്ളത് ട്രപ്പീസിയമാണ്. അപ്പോൾ അതിൻ്റെ ഏരിയയെ നമുക്ക് കണ്ടുപിടിക്കണം. യെസ്, ഇപ്പം നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നമുക്ക് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ഓഫ് ട്രപ്പീസിയം, ഏരിയ ഓഫ് ട്രപ്പീസിയം എ എഫ് ഇ ഡി, എ എഫ് ഇ ഡി, എ എഫ് ഇ ഡിയുടെ ആൻഡ് പിന്നെ ഏതാണ്? ഇ സി, ഇ സി ബി എഫ്, ഇ സി ബി എഫ്, ഇതിൻ്റെ ഏരിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഇ സി ബി എഫിൻ്റെ കണ്ടുപിടിക്കാൻ നമുക്ക് മാർഗങ്ങളുണ്ടോ? ഉണ്ട്, പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. കാരണം ഈ ഇ സി ബി എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ ട്രപ്പീസിയത്തെ നമുക്കൊരു റൈറ്റ് ആംഗിളിലെ ട്രയാംഗിളും ഒരു റെക്റ്റാംഗിളും ആയിട്ട് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അല്ലേ, നോക്കിയേ, ഇപ്പോൾ ഇതൊരു ഇങ്ങനെയായിരിക്കും മിക്കവാറും ട്രപ്പീസിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് തന്നാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ അറിയില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ നമുക്ക് ഇതൊരു റെക്റ്റാംഗിളും ആക്കാം, ഇതൊരു റൈറ്റ് ആംഗിളിലെ ട്രയാംഗിളും ആക്കാം. അപ്പം ഈ ട്രപ്പീസിയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിളിലെ ട്രയാംഗിളും ഉണ്ട്, ഒരു റെക്റ്റാംഗിളും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഒന്ന് ചെയ്താലോ. ഏരിയ ഓഫ് ട്രപ്പീസിയം ഈ സി ബി എഫ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാംഗിൾ ഇ സി ബി ജി, ഇ സി ബി ജി പ്ലസ് ഏരിയ ഓഫ് ട്രയാംഗിൾ എഫ് ജി ഇ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ ജി ബി സി അല്ലെ, ഈ ഒരു റെക്റ്റാംഗിളിൻ്റെ ഏരിയ പ്ലസ് ഈ ട്രയാംഗിളിൻ്റെ ഏരിയ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കിട്ടും. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാംഗിൾ എന്താണ്? 6 × 10 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദാറ്റ് ഈസ് 6 × 10 പ്ലസ്, ഇനി വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദിസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ? ഇത് 10 ആണെങ്കിൽ ഇതും 10 cm ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് 4 ഉണ്ട്, ഇത് 10 ഉണ്ട്. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് 1/2 × 1/2 ഇടാനൊന്നും മറക്കല്ലേ. 10 × 4 ചെയ്യാം. ഇപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും, ഒരു ആൻസർ നമുക്ക് കിട്ടും. അപ്പം 6 × 10 = 60 പ്ലസ് 2 × 2 = 4, 10 × 2 = 20 ഈസ് ഈക്വൽ ടു 80 square cm എന്ന് കിട്ടും. എന്തിൻ്റെ ഏരിയ? ഏരിയ ഓഫ് ട്രപ്പീസിയം ഇ സി ബി എഫ് കിട്ടും. ഇനി അടുത്ത ഏരിയ, അടുത്ത ഏതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ട്രപ്പീസിയം ഏതാണ്? എ എഫ് ഇ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ എഫ് ഇ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഇവിടെ പക്ഷേ നമുക്ക് ഇതുപോലെ ഈ ലൈൻ ഇല്ല, ഈ ഇ ജി എന്ന് പറയുന്ന ലൈൻ നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ലൈൻ വന്നാലേ ഉള്ളൂ നമുക്കിതിനെ റെക്റ്റാംഗിളും ട്രയാംഗിളും ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം, ഒരു പെർപെൻഡിക്കുലർ ലൈൻ നമുക്ക് ജസ്റ്റ്
ഇതിന്റെ താഴോട്ട് ഇങ്ങനെ വരയ്ക്കാം അപ്പോൾ നമുക്ക് എന്നിട്ട് അതിനൊരു പേര് കൊടുക്കാം EFG വരെ അല്ലായിരുന്നു അപ്പോൾ ഇതിനെ നമുക്കൊരു H എന്ന് വേണമെങ്കിൽ കൊടുക്കാം H എന്ന് വേണമെങ്കിൽ H എന്ന് കൊടുക്കാം അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് ഏരിയ ഓഫ് ട്രപീസിയം AFED എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം ഏരിയ ഓഫ് റെക്ടാംഗിൾ ഏതാണ് AFHD പ്ലസ് ഏരിയ ഓഫ് ട്രയാംഗിൾ അവിടെ ഫോം ചെയ്തിരിക്കുന്ന ട്രയാംഗിൾ ഏതാണ് ട്രയാംഗിൾ EHF അല്ലെങ്കിൽ FHE എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി നമുക്ക് ഏരിയ ഓഫ് റെക്ടാംഗിൾ കണ്ടുപിടിക്കാനുള്ള എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ നോക്കിയേ ഇത് 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് AF 10 സെൻറ്റിമീറ്റർ ആണ് ഇതും 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ ഇതിൻ്റെ ഏരിയ എന്ന് ഇതിൻ്റെ റെക്ടാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ദാറ്റ് ഈസ് 10 × ലെങ്ത് ഇൻറ്റു ബ്രെത്ത് 10 × 10 പ്ലസ് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കണം അപ്പോൾ ഇത് 10 തന്നെയാണ് ഇനി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇത് 10 ആണ് ഇത് 4 ആണെന്ന് നമുക്ക് മേളിലുണ്ട് ഇത് 4 ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും മനസ്സിലായോ അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ ആണ് അതായത് ഈ HE എന്ന് പറയുന്ന 4 സെൻറ്റിമീറ്ററും HF എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററും ആണ് അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആയതുകൊണ്ട് പെർപെൻഡിക്കുലർ സൈഡുകളുടെ പ്രോഡക്റ്റ് ഇൻറ്റു 1/2 അപ്പം 1/2 ഇൻറ്റു 10 × 4 ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും 10 × 10 = 100 പ്ലസ് 2 × 2 = 4 10 × 20 = 120 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന ആൻസർ കിട്ടും അപ്പം ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതായത് ഏരിയ ഓഫ് ട്രപീസിയം AFED ആയിരുന്നു ചോദിച്ചത് അത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അടുത്ത ഏരിയ ഓഫ് ട്രപീസിയം ECBF ഉണ്ടായിരുന്നു അത് നമ്മളിവിടെയും കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ട്രപീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് തന്നെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ